IPL-ലും കള്ളപ്പണമെന്ന പണ്ടോര രേഖകൾ പഞ്ചാബ് കിങ്സിന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും ഉടമകൾ കള്ളപ്പണം നിക്ഷേപിച്ചെന്ന പണ്ടോര രേഖകൾ വ്യക്തമാക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു പ്രസാദ് ചേരുന്നു ദില്ലിയിൽ നിന്നും. വിഷ്ണു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ലഭിക്കുന്ന വിവരങ്ങൾ? പ്രധാനമായും ഇത്തരത്തിൽ പണ്ടോറ പേപ്പർ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറത്തുവിട്ട ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവാദ വ്യവസായിയായിട്ടുള്ള നീരവ് മോദിയുമായുള്ള കൂടുതൽ ബന്ധങ്ങൾ അത് IPL-ലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും IPL-ലെ രണ്ട് ടീമുകൾക്ക്, രാജസ്ഥാൻ റോയൽസിനും പഞ്ചാബ് കിങ്സിനും, ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് പണം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എത്തിയിരിക്കുന്നത് നീരവ് മോദി വഴിയാണ്. അതായത് ഈ രണ്ട് ടീമിലുമുള്ള നീരവ് മോദിയുടെ അടുത്ത ബന്ധുവെന്നോ അല്ലെങ്കിൽ കുടുംബാംഗമെന്നോ പറയാവുന്ന ആളുകളിലൂടെയാണ് ഈ പണം ഈ ടീമുകളിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം നീരവ് മോദിയുടെ സ്റ്റെപ്പ് ഡോട്ടർ, അതായത് മകളെ തന്നെ, മകളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട അവർക്ക് ഉടമസ്ഥതയുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ മാതൃ കമ്പനിയായിട്ടുള്ള റോയൽ മൾട്ടി സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ് തുക എത്തിയിട്ടുള്ളത്. മറ്റൊന്ന് പഞ്ചാബാണ്. കിങ്സിലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ നീരവ് മോദിയുടെ മരിച്ചുപോയ ഭാര്യയുടെ അനിയത്തി കവിത എന്ന് പറയുന്നു, അവരുടെ ഭർത്താവിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ഫ്രാഞ്ചൈസിയാണ് ഈ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ മാതൃ ബിസിനസ് സംഘടനയായിട്ടുള്ള KPH ഡ്രീം ക്രിക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ രണ്ട് കമ്പനികളുടെ പേരിലേക്ക് വിദേശത്ത് നിന്ന് മൗറീഷ്യസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം എത്തിയതായാണ് ഇപ്പോൾ പണ്ടോറ പേപ്പേഴ്സ് രേഖകൾ പുറത്തുവിടുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായുള്ളത് ഈ സംഘടനകളിലേക്കെല്ലാം അല്ലെങ്കിൽ ഈ കമ്പനികളിലേക്കെല്ലാം നിക്ഷേപം നടത്തിയപ്പോൾ പല കമ്പനികളിലും, അതായത് ഈ രാജസ്ഥാൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും പല കമ്പനികളിലും 100%, 100% ഷെയർ, ഏറെക്കുറെ അടുത്ത് ഷെയർ ഇത്തരത്തിൽ ഈ പണം ഉപയോഗിച്ച് നീരവ് മോദിയും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ചേർന്ന് വാങ്ങിയതായാണ് രേഖകൾ കാണിക്കുന്നത്. 2008-ലാണ് IPL ആരംഭിച്ചത്. 2010 മുതൽ ഇത്തരത്തിലൊരു പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ 2008 ഇത് ആരംഭിച്ചപ്പോൾ തന്നെ BCCI ഇത്തരത്തിലൊരു അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഈ T20 ഫോർമാറ്റിലെല്ലാം മത്സരങ്ങൾ നടത്തുന്നതിനെതിരെ. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ഫ്രാഞ്ചൈസികൾ ഇതിലേക്ക് ഇടപെടുന്നതും ആ ഘട്ടം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് വിദേശത്ത് നിന്ന് പണം ഇത്തരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം പണ്ടോറ പേപ്പേഴ്സ് പുറത്തുവിട്ട രേഖകൾ അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് നികുതി ഇളവുള്ള അല്ലെങ്കിൽ ഇത്തരം അനധികൃത നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദ്വീപുകളിലും അതുപോലെ രാജ്യങ്ങളിലുമെല്ലാം തന്നെ കമ്പനികൾ ഉണ്ടാക്കി അവയിൽ നിക്ഷേപം നടത്തി ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തായാലും അല്ലെങ്കിൽ നികുതി നൽകേണ്ട രാജ്യത്തായാലും നികുതി വെട്ടിപ്പ് നടത്തുന്ന തരത്തിലുള്ള ഒരു ഇടപാടാണ് നടന്നിരുന്നത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ഡോക്യുമെൻ്റുകളാണ് ഇത്തരത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ഇത്തരത്തിൽ നിക്ഷേപം നടത്തി നികുതി വെട്ടിപ്പ് നടത്തിയതിൽ 300 ഇന്ത്യക്കാരുണ്ട് എന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ IPL-ലും ഇത്തരത്തിൽ പണം എത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്നത്. പ്രധാനമായും 104.2 കോടി രൂപയുടെ ഒരു ആസ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം പഞ്ചാബ് കിങ്സിലും പഞ്ചാബിൽ ഈ നീരവ് മോദി വഴി ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാകുന്നത്. രാജസ്ഥാൻ റോയൽസിൽ 5.1 കോടി രൂപയുടെയും നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ നിലവിലെ സാഹചര്യത്തിൽ BVI എന്ന് പറയുന്നൊരു കമ്പനി, അതായത് നമുക്കറിയാവുന്ന പോലെ ഈ ഒരു IPL-ലെ എല്ലാ ടീമുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്വാധീനമുള്ളൊരു കമ്പനിയാണ് BVI ബർമൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് കുടുംബത്തിലെ 5-ാം തലമുറയിൽപ്പെട്ട ആളാണ് ഇപ്പോൾ അത് നിയന്ത്രിക്കുന്നത്. അവർക്ക് 44.15% ഷെയറുണ്ട് ഈ കമ്പനികളിലെല്ലാം തന്നെ. ഈ തുകയും അല്ലെങ്കിൽ ഈ തുകയിലേക്ക് ഉള്ള ഒരു വിഹിതവും ഇത്തരത്തിൽ നീരവ് മോദി വഴി ഈ ഓഫ്ഷോർ ബിസിനസ്സുകളിൽ നിന്നെല്ലാം തന്നെ വന്നിട്ടുള്ളതാണ്. പ്രധാനമായും നികുതി വെട്ടിപ്പ് നടത്തി എന്ന് പണ്ടോറ പേപ്പേഴ്സ് പുറത്തുവിട്ട രേഖകളിൽ അതിൽ ഉൾപ്പെടുന്ന നീരവ് മോദിയുടെ പക്കിൽ നിന്നും ലഭിച്ചതാണെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ത്യയിൽ താരങ്ങൾ അതുപോലെ ക്രിക്കറ്റ് കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ, സച്ചിനെ പോലെയുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ എന്നിവരുടെ പേരുകളെല്ലാം തന്നെ ഈ പണ്ടോറ പേപ്പേഴ്സ് ലീക്ക് ചെയ്തിട്ടുള്ള ഈ പട്ടികയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സ്വതന്ത്ര പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ, അന്വേഷണാത്മക പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ നൽകുന്ന ഒരു വിവരം.